സോ ഗൂഗിൾ ലെൻസ്, നമ്മൾ പല പ്രാവശ്യം ഗൂഗിൾ ലെൻസിനെ പറ്റിയുള്ള വീഡിയോ ചെയ്തിരിക്കും. ഗൂഗിൾ ലെൻസ് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങൾ, അതിലെന്തൊക്കെ ഫീച്ചറുകൾ, എങ്ങനെ ഉപയോഗിക്കുക എന്നൊക്കെയുള്ള വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നാലും ചിലർക്ക് ഗൂഗിൾ ലെൻസ് എടുക്കാനാകുന്നില്ല. ഫോണിൽ എവിടെയാണ് ഗൂഗിൾ ലെൻസ് ഉള്ളത്, എങ്ങനെയാണ് അത് എടുക്കുകയെന്ന് അറിഞ്ഞുകൂടാ. പലരും കമൻ്റായിട്ടും അല്ലാണ്ടൊക്കെ ആയിട്ട് ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. നമ്മളെ ഫോണിൽ എവിടെ നിന്നൊക്കെ നമുക്ക് ഗൂഗിൾ ലെൻസ് ആക്സസ് ചെയ്യാനാവും, അതിന് നാല് വഴിയാണ് കാണിക്കുന്നത്. ഇതിൽ എല്ലാ വഴികളും എല്ലാ ഫോണിലും കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കല്ലേ. അതിൻ്റെ മുന്നേ വേറൊരു കാര്യം കേട്ടോ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്ക് കൊടുക്കണേ, അത് നമുക്കൊരു ബൂസ്റ്റാണ്. ഒന്നാമത്തെ വൈ എന്ന് പറയുന്നത്, നിങ്ങളെ ഫോണിൻ്റെ ഹോം ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ ഗൂഗിൾ ലെൻസ് ഓപ്പൺ ആവും. ഗൂഗിൾ ലെൻസ് ഓപ്പൺ ആയാൽ ഇവിടെ നിങ്ങൾക്ക് ഈ മൈക്ക് ചിഹ്നത്തിൻ്റെ ഇങ്ങേപ്പുറത്തായിട്ട് ലെൻസ് ഐക്കൺ കാണാം, അത് ക്ലിക്ക് ചെയ്താൽ ഗൂഗിൾ ലെൻസ് നമുക്ക് എടുക്കാം. നമുക്ക് എല്ലാ ഫീച്ചറും ഗൂഗിൾ ലെൻസിൻ്റെ ഇതിൽ നിന്ന് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഹോം ബട്ടണൊക്കെ ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ അസിസ്റ്റൻ്റൊക്കെ എടുത്ത് അങ്ങനെ എടുക്കാൻ കഴിയില്ലാന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഫോണിൽ ഗൂഗിളിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും, കാണുന്നുണ്ടാവും ഇതുപോലെ. ഈ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതിൽ താഴെ കുറേ ടാബ് ഉണ്ടാവും, അതിൽ രണ്ടാമത്തെ ടാബ് സ്നാപ്ഷോട്ട് എന്നുള്ള, അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ ലെൻസിൻ്റെ ഐക്കൺ കാണാം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഗൂഗിൾ ലെൻസ് ആക്സസ് ചെയ്യാനാവും. ഇനി മൂന്നാമത്തെ വൈ എന്ന് പറയുന്നത്, നിങ്ങളെല്ലാവരെയും ഫോണിൽ ഗൂഗിളിൻ്റെ ഫോട്ടോസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടാവും, ഗൂഗിൾ ഫോട്ടോസ്. നമുക്ക് ഫോട്ടോസൊക്കെ ബാക്കപ്പ് ചെയ്യാനുള്ള, സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനാണ്. അതിൻ്റെയും വീഡിയോ നമ്മൾ കുറേ ചെയ്തിരിക്കും. ഈ ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്താൽ അതിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾ ഓപ്പൺ ചെയ്താൽ, ജസ്റ്റ് ഉദാഹരണം, ഒരു ഫോട്ടോസ് ഗൂഗിൾ ഫോട്ടോസ് ഞാൻ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്കിവിടെ ഈ ഗൂഗിൾ ലെൻസിൻ്റെ ഐക്കൺ കാണാനാവും, അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഗൂഗിൾ ലെൻസ് ആക്സസ് ചെയ്യാനാവും. സിമ്പിൾ. എന്നാൽ ഇതിനെക്കാട്ടിലൊക്കെ എളുപ്പത്തിലുള്ള വഴി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഗൂഗിൾ ലെൻസിൻ്റെ ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അത് പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുക, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തോ. അതും വളരെ സിമ്പിളാണ്, കൂടുതൽ സൗകര്യമാണ്. ഇതെല്ലാം ഒന്നും തന്നെ സാധനം കേട്ടോ, ഈ പറഞ്ഞൊക്കെ. അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്താൽ ഗൂഗിൾ ലെൻസിൻ്റെ എല്ലാ ഫീച്ചറുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാനാവും. ഇവിടെ സെർച്ചിൽ ഞാനൊരു ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കട്ടെ. ഒരു ബാർ കോഡ് സ്കാൻ ചെയ്ത് നോക്കുന്ന നേരം അതിൻ്റെ ഡീറ്റെയിൽ ഇവിടെ വന്ന്. ഇങ്ങനെ നാല് വഴി കൂടെ നിങ്ങൾക്ക് ഗൂഗിൾ ലെൻസ് നിങ്ങളെ ഫോണിൽ ആക്സസ് ചെയ്യാനാവും. ഇനിയും എനിക്ക് ഈ ഗൂഗിൾ ലെൻസ് കിട്ടുന്നില്ല, അതേടെ ഉള്ളത് എന്ന് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു വരണ്ട. പറയാൻ കഴിയുന്ന വഴിയൊക്കെ ഞാൻ പറഞ്ഞു തന്ന്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തുസ്മ പ്യൂർ. താങ്ക് യു സോ മച്ച്.